കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടികൾ നേരിടുകയാണ് പാകിസ്ഥാൻ. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പോലും കാശ്മീർ വിഷയത്തിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയതോടെ പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര ഇടപെടലാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടില്ലെന്നും ഇക്കാര്യത്തിലെ പഴയ നിലപാടിൽ മാറ്റമില്ലെന്നും യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റീഫൻ ഡ്യൂറേക്ക് അറിയിച്ചു. വിഷയത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ഇരു രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ഇരു വിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടതെന്നും സ്റ്റീഫൻ ഡ്യൂറേക്ക് വ്യക്തമാക്കി. ഇത് രണ്ടാം തവണയാണ് അന്റോണിയോ ഗുട്ടറസ് കശ്മീർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. നേരത്തെ കശ്മീർ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നാൽ യു എൻ സമിതിയെ ലോകം കളിയാക്കുമെന്ന് യു എൻ മനുഷ്യാവകാശ സമിതിയുടെ യോഗത്തിൽ പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പ്രസംഗിച്ചിരുന്നു. എന്നാൽ ജമ്മുകാശ്മീരിലെ നടപടികൾ ആഭ്യന്തരകാര്യമാണെന്നും അതിൽ മറ്റുള്ളവരുടെ ഇടപെടൽ സ്വീകാര്യമല്ലെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ കെട്ടിച്ചമച്ച കഥകൾ വരുന്നതെന്നും അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ അവർ ബദൽ നയതന്ത്രമാക്കി മാറ്റിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി വിജയ് ഠാക്കൂർ യോഗത്തിൽ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ നിന്നടക്കം നാണം കെട്ട തിരിച്ചടി നേരിട്ടിട്ടും പാക്കധീന കശ്മീരിൽ ഇമ്രാൻഖാൻ വൻ പ്രതിഷേധ സമ്മേളനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഇമ്രാൻഖാൻ വെള്ളിയാഴ്ച മുസാഫറാബാദിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പാക്കധീന കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികൾക്ക് പാക്കധീന കാശ്മീരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നില്ലെന്നും പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്വിറ്ററിലൂടെയാണ് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച മുസാഫറാബാദിൽ വലിയ റാലി സംഘടിപ്പിക്കുമെന്ന് ഇമ്രാൻഖാൻ അറിയിച്ചത്. ഇന്ത്യൻ സേനകൾ കാശ്മീരിൽ തുടരുന്ന ചൂഷണത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കാനും പാകിസ്ഥാൻ കാശ്മീരികൾക്കൊപ്പമാണെന്ന് കാണിക്കാനുമാണ് ഈ റാലിയെന്നും ഇമ്രാൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പാക്കധീന കാശ്മീരിൽ വ്യാപക പ്രതിഷേധമുയർന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന പാക് സൈന്യത്തിന്റെ നടപടികൾക്കെതിരെയാണ് ജനരോഷം ഉയർന്നത്. ഓഗസ്റ്റ് 30 കാശ്മീരികൾക്ക് പിന്തുണയെന്ന പേരിൽ പാകിസ്ഥാനിൽ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിൽ ജനപങ്കാളിത്തം കുറഞ്ഞതും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുപ്പിക്കാൻ പാക് അധികൃതർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ലെന്നും ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കിയെന്നുമാണ് വിവരം. അതിനിടെ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന നുണപ്രചാരണങ്ങൾക്കെതിരെ പാക്കധീന കാശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങളിലെ ജനങ്ങളും രംഗത്തു വന്നു. ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഭാഗമാണെന്ന വാദവുമായി പ്രദേശത്തിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ ബുധനാഴ്ച പ്രസംഗിച്ചിരുന്നു. ഈ പ്രസംഗം പാകിസ്ഥാന് തിരിച്ചടിയും നാണക്കേടുമായി മാറുകയും ചെയ്തു. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രതിനിധിയും വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ സ്റ്റഡീസിന്റെ ഡയറക്ടറുമായ സെഞ്ചേ എച്ച് സെറിംഗ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ വാദം മുന്നോട്ട് വെച്ചത്. തങ്ങൾ ഭാരതത്തോടൊപ്പം ചേരാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളതെന്നും കഴിഞ്ഞ 70 പാകിസ്ഥാൻ ഇതിന് തടസ്സം നിൽക്കുകയാണെന്നും സെറിംഗ് പറഞ്ഞു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ അംഗരാഷ്ട്രങ്ങൾക്ക് ഇത് ബോധമുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ലഡാക്കിന് ഇന്ത്യ സ്വയംഭരണാവകാശം നൽകി. ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാവുന്ന ഒന്നാണ്. ഒരു ദിവസം ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഇന്ത്യ നൽകുന്ന വികസനവും രാഷ്ട്രീയ മാതൃകയും കൈവരിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും സെറിംഗ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ജനീവയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കുകയോ പറഞ്ഞു. പാകിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വിശാല കാശ്മീരിന്റെ ഭാഗമായാണ് കരുതപ്പെടുന്നത്. ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണെങ്കിലും പ്രദേശത്തെ ജനങ്ങൾ ഇസ്ലാമാബാദിലെ ഭരണത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന നേതാക്കൾ ഭാരതത്തോട് അനുഭാവപൂർണമായ സമീപനമാണ് അടുത്ത കാലത്തായി കൈക്കൊള്ളുന്നത്. പാക് അധീന കാശ്മീരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വെള്ളിയാഴ്ച നടത്താൻ തീരുമാനിച്ച ഇമ്രാൻഖാന്റെ പ്രതിഷേധ സമ്മേളനം പരാജയപ്പെടാനാണ് സാധ്യത. പ്രതിഷേധത്തിൽ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നും കണ്ടറിയണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.